കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുക, പുറത്തേക്ക് പോകുമ്പോൾ വൃത്തിയുള്ള മാസ്ക് ഉപയോഗിക്കുക, അലക്ഷ്യമായി മാസ്ക് മുഖത്ത് ധരിക്കാതിരിക്കുക, പുറത്തേക്ക് പോകുമ്പോൾ സാമൂഹിക അകലം പാലിക്കുക, ഉപയോഗിച്ച മാസ്ക് വീണ്ടും വൃത്തിയായി കഴുകി ഉപയോഗിക്കുക, കൈകൾ ഇടവിട്ടിടവിട്ട് സാനിറ്റൈസർ കൊണ്ട് വൃത്തിയാക്കുക, പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കൈകാലുകൾ വൃത്തിയായി കഴുകിയതിന് ശേഷം വീട്ടിലേക്ക് പ്രവേശിക്കുക. സർക്കാരും നിയമപാലകരും ആരോഗ്യ പ്രവർത്തകരും പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഇമേജറ്റ് എഡിറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അൽഫാൻ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ എങ്ങനെയാണ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സഹായമില്ലാതെ കളറാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് പൂർണ്ണമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ഫയലാണ് ഇത് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്തിട്ട് വേണം ഈ വെബ്സൈറ്റിലോട്ട് എൻട്രി ചെയ്യാൻ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ പേസ്റ്റ് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഗിറ്റ്ഹബ്, ജാൻഡിക്, ഡിയോർലിഫൈ, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തന്നെ ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ഫയലാണ്. അപ്പോൾ ഇവിടെയാണ് ആ വീഡിയോ നമ്മൾ കളറാക്കി മാറ്റുന്നത്. ഇവിടെ പതുക്കെ താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ നിന്നും ഈസിയസ്റ്റ് അപ്രോച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈസിയസ്റ്റ് അപ്രോച്ച് എന്ന പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന വീഡിയോ ഓപ്പൺ ഇൻ കൊളാബ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തൊരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. പതുക്കെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഗെറ്റ് ക്ലോൺ ആൻഡ് ഇൻസ്റ്റാൾ ഡിയോൾഡിഫൈ എന്നൊരു ഓപ്ഷൻ കാണും. ഇനി ഇവിടെ ചെയ്യാനുള്ളത്, ഇവിടെ കുറച്ച് പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യിച്ചാൽ മാത്രം മതി. ഗെറ്റ് ക്ലോൺ ആൻഡ് ഇൻസ്റ്റാൾ ഡിയോൾഡിഫൈ എന്ന ഓപ്ഷൻ്റെ സൈഡിൽ ഒരു കർസർ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരും, സെൽസ് ഹിഡൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു വാർണിംഗ് വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ റൺ എനിവേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ റൺ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ കളറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സെറ്റപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി താഴത്തെ ആ ചെറിയ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ പ്രോഗ്രാം എല്ലാം റൺ ചെയ്യുന്നതായിരിക്കും.
ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കളറൈസ് എന്ന ഓപ്ഷൻ കാണും. ഇനി ചെയ്യാനുള്ളത്, നിങ്ങൾ ഏത് വീഡിയോ ആണോ കളർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 30 സെക്കൻഡുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. 1 മിനിറ്റ് 2 മിനിറ്റ് 4 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഒരുപാട് സമയമെടുക്കും കൺവെർട്ട് ചെയ്ത് വരാൻ. മാത്രമല്ല, പ്രോഗ്രാം ചിലപ്പോൾ എറർ ആവാനായിട്ട് സാധ്യതയുണ്ട്. 30 സെക്കൻഡുള്ളൊരു വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നു. ഇനി ആ കോപ്പി ചെയ്ത ലിങ്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കളറൈസ് ഓപ്ഷൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സോഴ്സ് യു ആർ എൽ എന്ന ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്യുന്നു. കളറൈസ് ഓപ്ഷൻ്റെ സൈഡിൽ കാണുന്ന ആ ചെറിയ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നതായിരിക്കും. താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ വീഡിയോ പ്രോസസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വീഡിയോ കളറായിട്ടുണ്ട്. എൻ്റെ ലോഗോയുടെ കളർ വരെ മാറിയിട്ടുണ്ട്. വീഡിയോയുടെ ക്വാളിറ്റി കുറവാണെങ്കിൽ ആ സൈഡിൽ കാണുന്ന റെൻഡർ ഫാക്ടറിൻ്റെ വാല്യൂ കുറച്ച് കൊടുത്താൽ മതി. വീഡിയോയുടെ സൈഡിൽ തന്നെ ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സൈഡിൽ ഫയൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഫയൽസിൽ ഡിയോൾഡിഫൈ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡിയോൾഡിഫൈ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ആ റിസൾട്ട് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. വീഡിയോ ഡോട്ട് MP4 എന്നൊരു ഫയൽ കാണാം, അത് നമ്മുടെ കൺവേർട്ട് ചെയ്ത വീഡിയോ ആണ്. അത് സൈഡിലെ ആ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ അത്ര പെർഫെക്ഷനായിട്ട് കളർ ചെയ്ത് കിട്ടില്ല, എന്നാലും ഒരു ബേസ് കളർ കിട്ടും. ഈ ഡൗൺലോഡ് ചെയ്ത വീഡിയോ അഡോബ് ആഫ്റ്റർ എഫക്ട്സ്, അതുപോലെ തന്നെ ആപ്പിൾ FCP, ഡാവൻസി റിസോൾവ്, ഇതിലേതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നല്ല രീതിയിൽ കളർ ഗ്രേഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനും ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ എഡിറ്റേഴ്സിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടും.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.